നമസ്കാരം. മാർച്ച് 26 ചൊവ്വാഴ്ച ചന്ദ്രൻ കന്നിരാശിക്ക് ശേഷം തുലാം രാശിയിലേക്ക് നീങ്ങാൻ പോവുകയാണ് അഥവാ പ്രവേശിക്കാൻ പോവുകയാണ്. കൂടാതെ ഇന്ന് ചൈത്രമാസത്തിലെ കൃഷ്ണപക്ഷത്തിൻ്റെ പ്രതിപദ തിഥിയാണ്. ഈ ദിവസം ധ്രുവയോഗം, ദ്വിപുഷ്കരയോഗം, അത്തം നക്ഷത്രം എന്നിവയുടെ ശുഭകരമായ സംയോജനവും നടക്കാൻ പോകുന്നതാണ്. അതിനാൽ തന്നെ ഇന്നത്തെ ദിവസത്തിന് വളരെയധികം പ്രാധാന്യം തന്നെ നാം നൽകേണ്ടതായിട്ടുണ്ട്. അതിനാൽ തന്നെ ഇന്ന് ചില രാശിക്കാർക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. ഇവരുടെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ ഹനുമാൻ സ്വാമിയുടെ കടാക്ഷത്താലാണ് വന്നു ചേരുക എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഏതെല്ലാം രാശിക്കാർക്കാണ് ഇന്ന് ആ സൗഭാഗ്യങ്ങൾ തേടി എത്തുന്നത് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മിഥുനം രാശിയാണ്. മിഥുനം രാശിക്കാർക്ക് ഇന്ന് ശുഭകരമായ ദിവസം തന്നെയാകുന്നു. മിഥുനം രാശിക്കാർക്ക് പ്രവൃത്തികളിലൂടെ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കും. പേര് നേടിയെടുക്കുവാനുള്ള അവസരങ്ങൾ, അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. സംസാരത്തിലൂടെയും അതേപോലെ തന്നെ പെരുമാറ്റവും അത് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഇടയിൽ സ്വീകാര്യത വർദ്ധിപ്പിക്കും. നിങ്ങളിലേക്ക് ആകർഷണം വന്നു ചേരും. കൂടാതെ പുതിയ വരുമാന സ്രോതസ്സുകളിലൂടെ ധനം സമ്പാദിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ധനപരമായ നേട്ടങ്ങൾക്ക് ഇന്ന് സാധ്യത അല്പം കൂടുതലാകുന്നു. എന്നാൽ ശ്രദ്ധ ശരിയായ രീതിയിൽ പതിഞ്ഞില്ല എങ്കിൽ നഷ്ടം സംഭവിക്കാം. ആ കാര്യവും പ്രത്യേകം ഓർത്തിരിക്കുക. ഇന്ന് അല്പം വരുമാനം വർദ്ധിക്കുന്നതായ ദിവസം തന്നെയാണ്. തൊഴിൽ തേടുന്നവർക്കും ഇന്ന് ശുഭകരമായ ചില വാർത്തകൾ കേൾക്കാം, അല്ലെങ്കിൽ അനുകൂലമായ ചില കാര്യങ്ങൾ കാണുവാൻ സാധിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭകരമായ ദിവസങ്ങൾ തന്നെയായിരിക്കും ഇന്ന്. അതിനാൽ തന്നെ ഇന്ന് നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ശുഭകരമായ കാര്യങ്ങൾ വന്നു ചേരാം. അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ ലാഭം നേടിയെടുക്കുവാൻ സാധിക്കും. ഇന്ന് പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. സഹോദരി സഹോദരന്മാരായുള്ള ബന്ധം ശുഭകരമായിരിക്കും. ആത്മീയ പ്രവർത്തനങ്ങളിൽ താല്പര്യമുള്ള ദിവസം തന്നെയാണ്, അല്ലെങ്കിൽ കൂടുതലായി സമയം ചെലവഴിക്കുന്ന ദിവസമാണ് എന്ന് പറയാം. ഇന്ന് അല്പം ശ്രമിക്കുകയാണ് എങ്കിൽ ശുഭകരമായ കാര്യങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും. അത്തരത്തിലുള്ള ഫലമാണ് വന്നു ചേർന്നിരിക്കുന്നത്. ഇന്ന് ഹനുമാൻ സ്വാമിയെ ഭജിച്ച് മുന്നോട്ട് പോകുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു രാശി കന്നിരാശിയാണ്. കന്നിരാശിക്കാർക്ക് ഇന്നേ ദിവസം ശുഭകരമാണ്, അല്ലെങ്കിൽ വളരെയധികം ഫലദായകമായ ദിവസമാണ് എന്ന് തന്നെ പറയാം. ഇന്നേ ദിവസം നിങ്ങൾക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് ശുഭകരമായ കാര്യങ്ങൾ വന്നു ചേരാം. പൂർണ്ണമായും അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതായ ദിവസം. ഹനുമാൻ സ്വാമിയുടെ കൃപാകടാക്ഷം ഉള്ളതിനാൽ തന്നെ അപ്രതീക്ഷിതമായ സ്രോതസ്സുകളിൽ നിന്നും ധനം, അല്ലെങ്കിൽ അനുകൂലമായ ചില കാര്യങ്ങൾ വന്ന് ചേരാവുന്നതാണ്. ധനപരമായ നേട്ടങ്ങൾക്കും സാധ്യത അല്പം കൂടുതലാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാവുന്നതായ അവസരങ്ങളാണ് വന്ന് ഭവിച്ചിരിക്കുന്നത്. ഈ സമയം വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഫലങ്ങൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട്, പഠനവുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. ഈ സമയം നിങ്ങളുടെ ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങളോ സന്തോഷ വാർത്തകളോ കേൾക്കുവാൻ സാധിക്കും. ഇന്നേ ദിവസം അല്പം ശ്രദ്ധിച്ചാൽ ധനപരമായ പ്രശ്നങ്ങൾക്ക് അയവ് സംഭവിക്കും എന്ന കാര്യവും ഓർക്കുക. ലോൺ തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാകാം, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ സ്രോതസ്സുകളിൽ നിന്നും ധനം ലഭിക്കാം, അല്ലെങ്കിൽ പ്രതീക്ഷകൾ കൈവരുന്നതാകുന്നു. അത്തരത്തിൽ അനുകൂലമായ സമയം തന്നെയാണ് ഇന്ന്. തീർച്ചയായും ഹനുമാൻ സ്വാമിയെ ആരാധിച്ച് ഇന്നേ ദിവസം മുൻപോട്ട് പോവുക. തടസ്സങ്ങൾ ഒഴിഞ്ഞ് സൗഭാഗ്യങ്ങൾ തന്നെ കടന്നു വരും എന്ന കാര്യം നിസ്സംശയം പറയാം. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് വൃശ്ചികം രാശിയാണ്. വൃശ്ചികം രാശിക്കാർക്ക് ശുഭകരമായ ദിവസം. വൃശ്ചികം രാശിക്കാർക്ക് അവരുടെ നേതൃത്വപരമായ കഴിവുകൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുന്നതായ സമയം. ഇവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ ദിവസം. ഇന്നേ ദിവസം നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം സർക്കാരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില കാര്യങ്ങൾ വന്നു ചേരാം. നിങ്ങളുടെ കഠിനാധ്വാനം, അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. ഈ സമയം ധനപരമായ നേട്ടങ്ങൾക്കും പ്രതിഫലം നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ലഭിക്കുന്നതിനും സഹായകരമായ ദിവസം തന്നെയാണ്. സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഇന്നേ ദിവസം ലഭിക്കാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നതായ ദിവസമാണ്.
ഇന്നേ ദിവസം തൊഴിൽ സംബന്ധമായി നിങ്ങൾക്ക് പുരോഗതി കൈവരിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ്. ആത്മബലം പോലും വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും കൈവരിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നുവരും എന്ന കാര്യവും ഓർക്കുക. ഇന്നേ ദിവസം വിവാഹവുമായി ബന്ധപ്പെട്ട് ചില ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാം. തൊഴിൽ തേടുന്നവർക്ക് ശുഭകരമായ വാർത്തകൾ തേടി എത്താനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. ഇന്നേ ദിവസം ശുഭകരമായ സമയമാണ്. കച്ചവടവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. അതല്ല എങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഫലം ലഭിക്കണം എന്നില്ല. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ധനുരാശിയാണ്. ധനുരാശിക്കാർക്ക് ശുഭകരമായ ദിവസമാകുന്നു. ഹനുമാൻ സ്വാമിയുടെ കൃപയാൽ ഇന്നേ ദിവസം ജോലികൾ കൃത്യസമയത്ത് തന്നെ പൂർത്തീകരിക്കുവാൻ സാധിക്കും. കർമ്മങ്ങളിൽ നിന്നും ഉയർച്ച നേടുവാൻ സാധിക്കും. സന്തോഷം, ആശ്വാസം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്നതായ ദിവസമാണ്. ശരിയായ രീതിയിൽ തന്നെ നിങ്ങൾ വിനിയോഗിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സാമ്പത്തികപരമായി അഭിവൃദ്ധി കൈവരിക്കുന്നതായ ദിവസമാണ് എന്ന് തന്നെ പറയാം. ഇന്നേ ദിവസം നിങ്ങളുടെ പല ആവശ്യങ്ങളും ന്യായമായ ആവശ്യങ്ങളും നിറവേറ്റപ്പെടുന്നതായ അവസരങ്ങൾ വന്നു ചേരും. അതിന് അനുകൂലമാണ് ഇന്നേ ദിവസം. ശരിയായ രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കുക. കൂടാതെ ഇന്നേ ദിവസം വസ്തു, വാഹനം തുടങ്ങിയ കാര്യങ്ങൾ വാങ്ങാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ആഗ്രഹങ്ങൾ സഫലമാകുവാനുള്ള അവസരങ്ങളാണ് വന്നു ചേരുക. മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതായ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരും. വ്യാപാരികൾക്ക് ഗണ്യമായ രീതിയിൽ തന്നെ ലാഭം നേടുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. വിദ്യാർത്ഥികൾക്കും അനുകൂലം തന്നെയാണ് സമയം. ഇന്നേ ദിവസം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുകയാണ് എങ്കിൽ തൊഴിൽപരമായി വളരെയധികം നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. തീർച്ചയായും ഇന്നേ ദിവസം ഹനുമാൻ സ്വാമിയെ ആരാധിച്ച് മുന്നോട്ട് പോവുക. സന്തോഷ വാർത്തകൾ തേടി എത്തുക തന്നെ ചെയ്യും. ഈ പരാമർശിച്ചിരിക്കുന്ന നക്ഷത്രക്കാർ ഏവരും ഹനുമാൻ സ്വാമിയെ ഇന്നേ ദിവസം വചിക്കുന്നതും ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഏറ്റവും ശുഭകരമാണ്. ഭഗവാന്റെ സന്നിധിയിലെത്തി പ്രാർത്ഥിക്കുന്നത് ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതിന് സഹായകരം തന്നെയാണ്. സാധിക്കാത്തവരാണ് എങ്കിൽ ഇന്നേ ദിവസം ഭഗവാനെ മനസ്സുരുകി തന്നെ പ്രാർത്ഥിക്കുക. സർവ ഐശ്വര്യങ്ങൾ തന്നെ ഭഗവാൻ നിങ്ങൾക്ക് നൽകും.